നമസ്കാരം. കൗമുദി ടി വിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. സഹ്യപർവ്വതത്തിൻ്റെ ഒരു തുണ്ടുണ്ട് പാങ്ങോട്. അതിന് തൊട്ടുതാഴെ സുന്ദര സുരഭിലമായ ഒരു ഭൂമിക ഒന്നാം തരം കൃഷിയിടം. വ്യവസായ രംഗത്ത് നിൽക്കുമ്പോഴും അജീഷ് കുമാർ എന്ന ബോട്ടണി ബിരുദധാരിക്ക് മണ്ണിനോടാണ് പ്രിയം, കൃഷിയോടും. കൂവയും മഞ്ഞളും കമ്പകവും ചെണ്ടുമല്ലിയും എന്നു വേണ്ട മാവും പ്ലാവുമൊക്കെയായി 1000 സസ്യങ്ങൾ. ഒന്നാം തരം കൃഷിഭൂമിയായി മാറിയ വൃന്ദാവനം ഹിൽസിൻ്റെ കാഴ്ചകളാണ് ഇന്ന് ഹരിതം സുന്ദരത്തിൽ. കാണാം ഹരിതം സുന്ദരം പാങ്ങോട് വൃന്ദാവനം ഹിൽസിൽ നിന്ന്. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് ആരും പാടിപ്പോകുന്ന ഇടം. പശ്ചിമഘട്ടത്തിൻ്റെ സ്വർഗീയ സൗന്ദര്യം കാണണമെങ്കിൽ ഇവിടെ വരണം. പാങ്ങോട് പഞ്ചായത്ത് അങ്ങകലെ പൊട്ടുപോലെ പൊന്മുടി കാണാം. പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും ഉയരമുള്ള ഇടമാണ് ഇവിടം. അറബിക്കടലിന് സമാന്തരമായി പശ്ചിമഘട്ടം നിൽക്കുന്ന ഇടം. എപ്പോഴും തണുപ്പ് തന്നെ. താഴ്വാരവും പർവ്വതവും വനങ്ങളും തോട്ടവുമൊക്കെ ഇടകലർന്ന ഭൂമി. ഇവിടമാണ് അജീഷ് കുമാർ എന്ന ചെറുപ്പക്കാരൻ തൻ്റെ കൃഷിയിടമായി തിരഞ്ഞെടുത്തത്. പരമ്പരാഗതമായി ഇഷ്ടം തോന്നിയാണ് അജീഷ് കൃഷിയിലേക്ക് വന്നത്. വ്യവസായങ്ങൾ നിരവധിയുണ്ട്, എങ്കിലും കൃഷി തരുന്ന സായുജ്യം മറ്റൊന്നിനും കിട്ടില്ല. പഠിച്ചതോ സസ്യശാസ്ത്രം, ബിരുദവും അതിൽ തന്നെ. കലാലയത്തിൽ നിന്ന് പുറത്തിറങ്ങി നേരെ ബിസിനസ്സിലേക്ക് കടന്നെങ്കിലും കൃഷിയോടുള്ള മോഹം അജീഷ് കൈവിട്ടിരുന്നില്ല. ക്രമേണ അത് ഭൂമിയിലേക്ക് പെയ്തിറങ്ങുകയായിരുന്നു. പൊന്മുടിക്ക് സമാന്തരമായി പാങ്ങോട് പഞ്ചായത്തിലുള്ള 10 ഏക്കർ ഭൂമി. അവിടെ കുഞ്ഞുകുഞ്ഞായി വികസിപ്പിച്ചാണ് കൃഷി ഇന്ന് കാണുന്ന 70 mm ക്യാൻവാസിലെത്തിയത്. ഘനശ്യാമ നീലിമ കലർന്ന വാനമാണ് എവിടെയും. വനവും വാനവും മഞ്ഞും തമ്മിൽ ചേരുന്ന അതിരുകൾ എവിടെയാണ് എന്ന് കണ്ടെത്താൻ ആർക്കും കഴിയില്ല. എങ്കിലും കണ്ണിന് വാരിക്കോരി കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് ഇവിടം. അജീഷിനൊപ്പം നടന്നാൽ കൃഷിയുടെ കിന്നരങ്ങൾ കേൾക്കാം. ഏതാനും കുറച്ചുപേർ ഇവിടെ അധ്വാനിക്കുന്നുണ്ട്, അവരോടൊപ്പം അജീഷും കൂടും. പക്ഷികൾ ധാരാളം എത്തുന്ന മേഖലയാണ് പാങ്ങോട്. കേരളത്തിലെ പക്ഷി സമൂഹത്തിലെ ഇനങ്ങളിൽ ഏതാണ്ട് 53% ഇവിടെയുണ്ട്. ചിത്രശലഭങ്ങളാകട്ടെ ആവോളം. പാവലിലായിരുന്നു അജീഷിൻ്റെ ആദ്യ ശ്രദ്ധ പതിഞ്ഞത്. ഒന്നും രണ്ടുമല്ല, 250 മൂട് പാവൽ നട്ടിട്ടുണ്ട്. നല്ല വളക്കൂറുള്ള മണ്ണാണ് അജീഷിൻ്റെ കൃഷിഭൂമിയിലേത്. അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ പുളിപ്പ് അല്പം കളയാൻ ഒരു ഡോളമൈറ്റ് പ്രയോഗമുണ്ട്. 2 പിന്നിട്ടാൽ പിന്നീട് അടിവളം നല്ലവണ്ണം ചെയ്യും. ചാണകപ്പൊടിയും കോഴിവളവും എല്ലുപൊടിയുമാണ് അടിവളം. പൂർണ്ണമായും ജൈവ രീതിയിലാണ് അജീഷിൻ്റെ കൃഷി. വിസ്തൃതമായ തടമെടുത്ത് അതിൽ 5 ഇടുകയാണ് ആദ്യ പണി. പിന്നീട് ചൈതന്യത്തോടെ വളർന്നു വരുന്ന 3 നിലനിർത്തും. 8 അകലത്തിലാണ് പാവലിൻ്റെ തടങ്ങൾ. ഇടവിളയായി റെഡ് ലേഡി ഉൾപ്പെടെയുള്ള പപ്പായ തൈകളുമുണ്ട്. നല്ല ശ്രദ്ധ വേണം പാവലിന്. 1.5 നനയുണ്ട്. ശ്രദ്ധിച്ചാൽ 45 പക്കം തന്നെ പൂവിട്ട് തുടങ്ങുന്നതാണ് പാവലിൻ്റെ മേന്മ. പൂവിട്ടാൽ പിന്നീട് 1.5 കഴിഞ്ഞാൽ കാ പറിച്ചെടുക്കാം. നാടൻ ഇനങ്ങൾ തന്നെയാണ് അജീഷ് കൃഷിക്ക് ഉപയോഗിച്ചത്. 3 മുതൽ 5 kg വരെ കായ ഒറ്റ വിളവെടുപ്പിൽ ലഭിക്കും. ഒരു തടത്തിൽ നിന്ന് 5 കൂടുമ്പോൾ കായ പറിച്ചെടുക്കാം. അങ്ങനെ 7 വിളവെടുപ്പ് കാലമുണ്ട് പാവലിന്. പാവൽ
പാവലിന് ഇടവിളയായി ഇഞ്ചിയുടെ കൃഷിയുമുണ്ട്. വയനാട്ടിൽ നിന്ന് എത്തിച്ച മേന്മയേറിയ ഇഞ്ചിയാണ് ഇനം. ഒക്കെയും നാടൻ തന്നെ. രണ്ട് കൈച്ചാൺ അകലത്തിലാണ് ഇഞ്ചി നടീൽ. ഇഞ്ചിക്ക് അടിവളത്തേക്കാൾ പ്രധാനം സ്ലറിയാണ്. നട്ട് കിളിച്ചെത്തിയാൽ ഇലയാകെ ഹരിതം പടരണമെങ്കിൽ ചാണക സ്ലറി കുറുക്കി ഒഴിക്കണം. ചാണക സ്ലറിയും കപ്പലണ്ടി പിണ്ണാക്കും പുളിപ്പിച്ച മിശ്രിതം തന്നെ ഇഞ്ചിയുടെ ചുറ്റും ഒഴിക്കും. തടത്തിലാകെ അത് പടർന്നാൽ ആ ചൈതന്യം ഇഞ്ചിയിൽ കാണാം. നൈട്രജനാൽ സമ്പുഷ്ടമാണ് ഈ വളം. ആറാം മാസം അന്ത്യത്തിലാണ് ഇഞ്ചി പറിച്ചെടുക്കുക. സാധാരണ ഇഞ്ചിയിൽ നിന്നും വ്യത്യസ്തമായി ഒരു തടത്തിൽ നിന്ന് തന്നെ 4 മുതൽ 5 കിലോ വരെ കിട്ടുന്നതാണ് വയനാടൻ ഇഞ്ചി. അതിനൊക്കെയും വേണ്ട പരിപാലനങ്ങൾ നൽകുവാൻ അജീഷിനൊപ്പം അധ്വാനിക്കാൻ ജീവനക്കാരുമുണ്ട്. പടവലത്തെ വിട്ടുകളയുക വയ്യ. അല്പം കയ്പുള്ള നാടൻ പടവലം തന്നെ മികച്ചത്. പൊന്മുടിയിൽ നിന്ന് തന്നെ വിത്ത് എത്തിച്ചു. നേർത്ത പച്ചപ്പിന്റെ വരകൾ പടരുന്ന അധികം നീളം വയ്ക്കാത്ത പടവലമുണ്ട്. എങ്കിലും തീരെ കുറുകാതിരിക്കാൻ അവയ്ക്ക് താഴെ കല്ലുകെട്ടി ഭാരം കൊടുക്കുന്ന ഒരു പ്രക്രിയ ജീവനക്കാർ നടത്തും. അജീഷാകട്ടെ അതിന് എതിരെ നിൽക്കില്ല. നല്ല ചെനപ്പുള്ളതാണ് പടവലത്തിന്റെ വളർച്ച. അതുകൊണ്ട് തന്നെ 10 അടി അകലം പടവലത്തിന് നൽകും. തടങ്ങൾ തമ്മിൽ 10 അടി അകലമാകുമ്പോഴേക്കും അത് പന്തലിലേക്ക് പടർന്നു കയറാൻ പാകമാകും. വിശാലമായ പന്തൽ തന്നെ പടവലത്തിനായി ഒരുക്കിയിട്ടുണ്ട്. ഒക്കെയും നൈലോൺ നൂലുകളിലാണ് പടർത്തുക. 5 വിത്തിട്ട് മുളയ്ക്കുമ്പോൾ 3 തൈ നിലനിർത്തുന്ന രീതി തന്നെയാണ് പടവലത്തിനും അനുവർത്തിച്ചിരിക്കുന്നത്. 45-ാം പക്കം തന്നെ പടവലം പൂവിട്ട് തുടങ്ങും. അപ്പോഴേക്കും ചിത്രശലഭങ്ങളും പ്രാണികളുമൊക്കെ തോട്ടത്തിലേക്ക് എത്തും. ഒരർത്ഥത്തിൽ പരാഗണത്തിന് അതൊക്കെ നല്ലതാണ്. 1.5 ആഴ്ച കഴിഞ്ഞാൽ തന്നെ പടവലം പറിച്ചെടുക്കാം. എപ്പോഴും ഡിമാൻഡുള്ള ഒന്നാണ് പടവലം. പടവലത്തിന് പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് ഒരു പുതയുണ്ട്. പ്രാണികളും ഈച്ചയും വന്ന് കുത്തി നശിപ്പിക്കാതിരിക്കാനാണ് ഈ പ്രക്രിയ. പടവലത്തെ ഒരളവ് വരെ രക്ഷിക്കുവാൻ പ്ലാസ്റ്റിക് പ്രയോഗത്തിനാകും. ദുർഘടപാതകളിലൂടെ അജീഷിനൊപ്പം നടക്കുന്നത് ഒരു രസമാണ്. കൃഷിയുടെ വിളവിന്റെ ഉയർച്ച താഴ്ചകളെക്കുറിച്ച് സ്വന്തം കൈവെള്ള പോലെ ഹൃദിസ്ഥമാണ് അജീഷിന്. കീടങ്ങളിൽ നിന്നും ക്ഷുദ്രജീവികളിൽ നിന്നും വിളകളെ രക്ഷിക്കുവാൻ അജീഷിന്റെ വക പ്രയോഗമുണ്ട്. ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അത്. ചെണ്ടുമല്ലി വരിവരിയായി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് പ്രാണികളെ ആകർഷിച്ച് കീടങ്ങളിൽ നിന്നും വിളകളെ രക്ഷിക്കുവാൻ ഒരു വിരുദ് വേണം. കാട്ടുപന്നികളുടെയും മറ്റ് ക്ഷുദ്രജീവികളുടെയും ശല്യം ധാരാളമുണ്ട്. അവയിൽ നിന്നും കൃഷിയെ രക്ഷിക്കുവാൻ അജീഷിന്റെ വക പ്രയോഗമുണ്ട്. സോളാർ ഫെൻസിംഗ്, ചെറിയ ഇലക്ട്രിക് ഷോക്ക് മാത്രം കടത്തിവിട്ടുകൊണ്ടുള്ള വൈദ്യുതി വേലി. അതിൽ തട്ടിയാൽ അപ്പോഴേ ശത്രുക്കൾ ഓടിമറയും. പാങ്ങോട് വൃന്ദാവനം ഹിൽസിന്റെ നായകൻ ശ്രീ അജീഷ് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം അജീഷ്. നമസ്കാരം. സ്വർഗതുല്യമായ ഒരു സ്ഥലം. ഒരുപക്ഷേ ഇങ്ങനൊരു സ്ഥലം കിട്ടിയാൽ പല ആളുകളും ഒരുപക്ഷെ അത് വിനോദസഞ്ചാര മേഖലയാക്കി മാറ്റുന്നതാണ് പതിവ്. അപ്പോൾ എങ്ങനെയാണ് അജീഷ് ഈ രംഗത്ത് ഈ കൃഷിയുമായി ബന്ധപ്പെടുത്താൻ ശ്രമിച്ചത്? ഇത് എൻ്റെ അച്ഛന് 2005 അച്ഛന് എനിക്ക് എൻ്റെ പേരിൽ എഴുതി തന്ന ഒരു 2 ഏക്കർ സ്ഥലം. അപ്പോൾ ഞാൻ ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ജോലിയൊക്കെ ആയി. അത് കഴിഞ്ഞ് പിന്നീട് അച്ഛൻ്റെ വിയോഗത്തിന് ശേഷം ബിസിനസ് നോക്കി നടത്തേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നതിന് ശേഷം എനിക്ക് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് പൊന്മുടി മലനിരകൾ കാണാൻ പറ്റും. നമുക്ക് നല്ല സൂര്യ ഉദയം, സൂര്യ അസ്തമനം, നല്ല പ്രകൃതി തന്നെ ഭയങ്കര അനുഗ്രഹീതമായ നല്ല കാറ്റ്. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് ഇഷ്ടമായത്, മനസ്സിന് ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പോൾ ഇതിനടുത്തടുത്ത് പല സ്ഥലങ്ങളും നമുക്ക് എന്താണ് നമുക്ക് യാദൃച്ഛികമായിട്ട് തന്നെ നമുക്കത് കിട്ടാനുള്ള ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം, പക്ഷേ അപ്പോഴെല്ലാം ഇവിടെ സാർ ഇവിടെ എല്ലാം റബ്ബറായിരുന്നു. അപ്പോൾ റബ്ബറിന് അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ, ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സ്ഥലത്ത് എന്താണ് നമുക്ക് എൻ്റെ മനസ്സിൽ പണ്ടേ ഉണ്ടായിരുന്ന കൃഷിയുമായിട്ട് അച്ഛനും അപ്പൂപ്പനും ഒക്കെ അതുകൊണ്ട് താല്പര്യം ഉണ്ടായിരുന്ന ആളായിരുന്നു. അങ്ങനെ കുറച്ച് കൃഷി ചെയ്താലെന്ത് എന്ന് വിചാരിച്ചിട്ട് പല പല വിധത്തിലുള്ള പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും ഒക്കെ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് നമ്മൾ ആരംഭിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ ഈ കൃഷിയിൽ തന്നെ ആണെങ്കിലും തിരഞ്ഞെടുത്ത ഇനങ്ങൾ, അതായത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കസ്തൂരി മഞ്ഞൾ മുതൽ കൂവ വരെ ഉണ്ട്. അതോടൊപ്പം തന്നെ ചെണ്ടുമല്ലി ഉൾപ്പെടെ
കമ്പകം ഉൾപ്പെടെയുള്ള വലിയ തടി ഉള്ള മരങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ വെറൈറ്റി എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനത് ഞങ്ങൾ എൻ്റെ സുഹൃത്തുക്കളെ ടി ബി ജെ ആർ ഐയിൽ എൻ്റെ സയൻറ്റിസ്റ്റ് ഒന്ന് രണ്ട് സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഞാൻ ഇനി സംസാരിച്ചു ഇതെങ്ങനെ നമുക്കിവിടെ എന്ത് ചെയ്യാം. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് സൈറ്റൊക്കെ നോക്കിയതിന് ശേഷം അവർ പറഞ്ഞു നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വിളകൾ നമ്മൾ കൃഷി ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നൊരാശയം എന്ന് പറഞ്ഞാൽ പ്ലാവ് നമ്മുടെ ഈ നമ്മുടെ എല്ലാ ഏരിയയിലും വളരുന്ന ഒരു സാധനമാണ്. അധികം അസുഖങ്ങളൊന്നും ഇല്ലാത്തതാണ്, ഡിമാൻഡുള്ളതാണ്. അതുപോലെ തന്നെ മാവ്. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ഈ രണ്ട് പിന്നെ വിളകൾ നമ്മൾ കൃഷി ചെയ്യണമെന്ന് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുകയും അങ്ങനെയാണ് ഇത് തുടങ്ങുകയും അതിനുശേഷം വാഴ നമ്മൾ വെച്ചു. ഇതിനിടയ്ക്ക് നമ്മൾ അര കമുക് വെച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ അമ്പഴം വെച്ചിട്ടുണ്ട്, ഇതിനിടയ്ക്ക് മരിച്ചീനി വെച്ചിട്ടുണ്ട്, പിന്നെ വിവിധ തരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഏകദേശം 1 ഏക്കറോളം പച്ചക്കറി വെച്ചിട്ടുണ്ട്. കവർ ക്രോപ്പായിട്ട് നമ്മൾ പിന്നെ മധുരച്ചീനി, മധുരക്കിഴങ്ങ് കിഴങ്ങ് ആവരണ വിളയായിട്ട് അത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം 5 ജൂൺ പരിസ്ഥിതിനത്തിന് നമ്മൾ തണ്ണിമത്തൻ, നമ്മുടെ ഏരിയയിൽ അങ്ങനെ വരുമോ എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രയാസം അറിയില്ലായിരുന്നു. തണ്ണിമത്തനും റെഡ് ലേഡി എന്നതിൽപ്പെട്ട പപ്പായയും ഏകദേശം 2 ഏക്കറോളം നമ്മൾ വെച്ചിട്ടുണ്ട്. തണ്ണിമത്തന് വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട് സ്വന്തം കൃഷിയിടത്തിൽ. കാർഷിക സർവകലാശാലയുടെ കിരൺ എന്ന ഇനമാണ് ഇപ്പോൾ പരീക്ഷിക്കുന്നത്. 60ാം ദിവസം മുതൽ 90ാം ദിവസം വരെയാണ് കിരൺ തണ്ണിമത്തന്റെ വിളവ്. അധിക വലിപ്പമില്ല, കയ്യിൽ ഒതുങ്ങിയിരുന്നുള്ളൂ. മധുരമാവട്ടെ മറ്റേതിനത്തേക്കാളും മികച്ചത്. അധികം കേടില്ലാത്ത വിളവാണ് തണ്ണിമത്തൻ. എല്ലാ കാലത്തും നന്നായി വിളയും. ഭൂമിക്ക് പാദസരം തീർത്ത് തണ്ണിമത്തൻ അങ്ങനെ വിളഞ്ഞുകിടക്കും. 60ാം പക്കം മുതൽ 3 മാസം വരെ വിളവെടുക്കാം. അജീഷിനൊപ്പം ഒരു വിളവെടുപ്പിന് കൂടി. തണ്ണിമത്തൻ അജീഷ് തന്നെ മുറിച്ചു. ചോര പോലെ ചുവന്ന ഹൃദയഭാഗം മധുരത്താൽ പൊതിഞ്ഞിരിക്കുന്നു. അതിന്റെ സ്വാദ് രുചിച്ച് നടന്നു. തണ്ണിമത്തനും ഇടവിളയായി റെഡ് ലേഡി പപ്പായയുണ്ട്. വിചിത്രമാണ് റെഡ് ലേഡി. തായ്ലൻഡുകാരാണെങ്കിലും 3ാം മാസം തന്നെ അവർ കേരളത്തിൽ പൂവിട്ട് തുടങ്ങും. ഒത്താൽ 7ാം മാസം തന്നെ കായ പറിക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ 5 വർഷം വരെ കായ കിട്ടും. എന്നാൽ കേടു വന്നാൽ ചിലപ്പോൾ 1ാം വർഷം അന്ത്യത്തിൽ തന്നെ ചെടി നശിച്ചും പോകാം. പൊന്മുടിയുടെ കാഴ്ചപ്പരപ്പിൽ വനഭംഗികൾ കണ്ട് ഗാർഡൻ ബെഞ്ചുകളിൽ ഇരിക്കാം. തൊട്ടു താഴെ ഒരു നല്ല മത്സ്യക്കുളമുണ്ട്. തിലാപ്പിയയും കാർപ്പുമൊക്കെ അവിടെ നീന്തി തുടിക്കുന്നുണ്ട്. എന്തിലും ഏതിലും മനോഹാരിതയാണ് അജീഷിന്റെ മുദ്രാവാക്യം. അതൊക്കെയും ഭംഗിയായി കൃഷിയിടത്തിൽ സാക്ഷാത്കരിച്ചിട്ടുണ്ട്. അത് ആവോളം കണ്ടും കേട്ടുമിരിക്കാൻ എന്ത് രസം. പൊന്മുടിയുമായി വളരെ അടുത്ത് നിൽക്കുന്ന സ്ഥലത്ത് ശീതകാല പച്ചക്കറിക്ക് വലിയൊരു സാധ്യതയുണ്ട്. തീർച്ചയായും അങ്ങനെ ഉണ്ട്. കോളിഫ്ലവർ ഞങ്ങൾ ഇപ്പോഴല്ല, ഏകദേശം ഒരു 6 മാസത്തിന് മുന്നേ ഞാനിത് ആദ്യം എന്ന് വെച്ചാൽ ഇത് കോവിഡ് തുടങ്ങുന്ന സമയത്താണ് എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ആശയം ഉണ്ടായത്. അപ്പോൾ ആ സമയത്ത് കോവിഡ് ആയിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 2 മാസത്തോളം ലോക്ക്ഡൗൺ ആയിരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്ത സാർ ഈ പറഞ്ഞ പോലെ ക്യാബേജ് ഇവിടെ ചെയ്തിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള പച്ചക്കറി, കത്തിരിക്ക, വഴുതനങ്ങ, വെണ്ട, ഇതെല്ലാം ചീര, ഇതെല്ലാം ചെയ്ത് നമ്മുടെ ആവശ്യത്തിനുള്ള ആ സമയത്ത് തന്നെ. സത്യം പറഞ്ഞാൽ കോവിഡ് നമ്മളെ വളരെയധികം ഈ ഒരു കൃഷിയിലേക്ക് സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് ഞങ്ങളുടെ വീടുകളിലും ഞങ്ങളുടെ മെസ്സിൽ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലൊക്കെ മെസ്സുകളിലും നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള എല്ലാവിധ പച്ചക്കറികളും അന്ന് ഉറപ്പായിട്ട് കിട്ടി. പൊതുവെ ഇപ്പോൾ അജീഷിൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വിളയാണ്, ഏറ്റവും യോജിച്ച ഈ മണ്ണിന്. നമ്മുടെ ഈ മണ്ണിൻ്റെ പ്രത്യേകത വെച്ചാൽ നല്ല ഫലഭൂഷണമായിട്ടുള്ള കറുത്ത മണ്ണാണ്, കാർബണിൻ്റെ കണ്ടൻറ് കൂടുതലുള്ള മണ്ണാണ്. ഇവിടെ ഞാൻ എല്ലാ എന്തൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടോ അതിനെല്ലാം നല്ല രീതിയിലുള്ള ഒരു വളർച്ചയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ശരിക്കും ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ആദായമാണോ അതോ ഇതിൽ നിന്ന് കിട്ടുന്ന സായുജ്യമാണോ മനസ്സിനെ സ്വാധീനിക്കുക? തീർച്ചയായും സാർ രണ്ടാമത് പറഞ്ഞാണ്. കാരണം നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിനൊരു പാഷനോട് കൂടി നമ്മളതിനെ അപ്രോച്ച് ചെയ്യണം. നമ്മളൊരു ബിസിനസ്സോ അല്ലെങ്കിൽ അതിൻ്റെ വരുമാനം മാത്രമല്ല, നമ്മളതിന് പാഷൻ. ഞാനിതിനെല്ലാം കാണുന്ന വളരെ പാഷനുണ്ട്. എനിക്ക് അത്രയും മനസ്സിന് എനിക്ക് സന്തോഷം, എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും സന്തോഷം, എന്നെ സ്നേഹിക്കുന്നവർക്കും ഇവിടെ വരുന്നവരും എല്ലാം അത് തന്നെയാണ് അവരുടെ സന്തോഷം. അതത്രയും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. താങ്കളെപ്പോലുള്ള ഇപ്പോൾ അജീഷ് കുമാറിനെ പോലുള്ള ആളുകളൊക്കെ ഒരുപക്ഷേ ബോട്ടണി രംഗത്ത് നിന്നും ഡോക്ടറേറ്റ് ഒക്കെ നേടിയിട്ടാണ് വ്യവസായ സംരംഭത്തിലേക്ക് മാറുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഒരുപക്ഷേ വ്യവസായത്തിലേക്ക് എടുത്തിയാടുമ്പോഴേക്കും
ഒരുപാട് സംഘർഷങ്ങളൊക്കെ അനുഭവിക്കും. തീർച്ചയായും. അപ്പോൾ അത്തരം സംഘർഷങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഈ സമയം കണ്ടത്? തീർച്ചയായും സർ. കാരണം വെച്ചാൽ നമുക്കെല്ലാം മനസ്സിന് സന്തോഷവും സമാധാനവും എല്ലാവർക്കും വേണ്ടത്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പല അവസരങ്ങളിലും നമ്മുടെ മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ തീർച്ചയായും അതിൽ നിന്നൊക്കെ മനസ്സിന് നല്ല കുളിർമ തരുന്ന ഒരു ഇടം തന്നെയാണ് ഇവിടെ. നമ്മളിവിടെ വന്നിട്ട് കുറച്ച് നേരം ഇരിക്കും. കാരണം വെച്ചാൽ ഇവിടെ വന്നിരുന്ന രാവിലെ സൺസെറ്റ് നമ്മൾ ആ സൂര്യരശ്മി ആദ്യ സൂര്യരശ്മി നമുക്കത് കാണുമ്പോഴും അത് ഫീൽ ചെയ്യുമ്പോഴുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഒത്തിരി പേര് അത് നമ്മളിത് കാണുകയും നമ്മൾ ഈ വീഡിയോ ഒക്കെ നമ്മൾ പലപ്പോഴും ഈ ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന വഴി പലരും ഇത് കാണുകയും ഇവിടെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, പൗർണമി ദിനങ്ങളിൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള എന്താണ് ചന്ദ്രനെ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യം നമുക്ക് ലഭ്യമാകും. ഇത് ഇതിപ്പോൾ ആ തരത്തിലേക്ക് ഇത് വികസിപ്പിച്ച് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്? തീർച്ചയായും. കുറച്ച് സഞ്ചാരികളെ ആകർഷിക്കത്തേക്ക്? തീർച്ചയായും. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് സന്തോഷം വരുന്നു, അത് എൻ്റെ കൂടെ ഉള്ളവർ നമ്മളെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നാട്ടുകാർക്കോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ സമൂഹത്തിനോ നല്ല രീതിയിൽ അവർക്കും സന്തോഷം തരുന്ന രീതിയിലൂടെ ഇതിനെ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഈ കൃഷി നേരിട്ട് വരുമാനം തന്നില്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ, കൃഷി കാണാനെത്തുന്നവർ അതിൽ നിന്നൊരു വരുമാനം പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും സാർ. അത് കാരണം വെച്ചാൽ ഞാനിപ്പോൾ നോക്കുന്നത് എൻ്റെ കൂടെ ഏകദേശം ഒരു 10-25 പല മേഖലകളിലായിട്ട് 10-25 തൊഴിലാളികൾ ജോലിയുണ്ട്. ഇവിടെ തന്നെ ദിവസവും എങ്ങനെയായാലും 5 മുതൽ 10 വരെ തൊഴിലാളികളുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ഒരു വരുമാന മാർഗ്ഗം, ഒരു ജീവിത മാർഗ്ഗം. നമ്മൾ അതിൽ വരുമാനം മാത്രം, ഒരു കൃഷിയെ സംബന്ധിച്ച് നമ്മൾ വരുമാനം മാത്രം നോക്കിയിട്ടല്ല ഇത് ചെയ്യുന്നത്. അതിലിപ്പം 100 രൂപ മുടക്കിയിട്ട് 10 രൂപ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും അതിൽ കിട്ടുന്ന ഒരു ആനന്ദം എന്ന് പറഞ്ഞാൽ അതൊന്ന് വേറെയാണ്. അപ്പോൾ ഈ ഫലവൃക്ഷങ്ങൾക്ക് വലിയ സാധ്യതയുള്ളൊരു കാലമാണ് സാർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഫലവൃക്ഷങ്ങൾക്ക് വളരെ യോജിച്ചാണ്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വേണ്ടേ? തീർച്ചയായും സാർ. ഫലവൃക്ഷങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്, പ്ലാവ് ചെയ്തിട്ടുണ്ട്, മാവ് ചെയ്തിട്ടുണ്ട്, റംബുട്ടാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാഴ ഏകദേശം 500 വാഴ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫലവൃക്ഷങ്ങൾ നമുക്ക് കൂടുതൽ വ്യാപകമായിട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതലും പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ വിദേശ ഇനത്തിൽപ്പെട്ട സസ്യങ്ങളാണ് അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. നമ്മുടെ നാട്ടിൻ പുറത്ത് നമുക്ക് നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റുന്ന സാധനങ്ങൾ നമ്മൾ പരീക്ഷിക്കുകയാണ്. ഇപ്പം നാളെ ഒരു സമയത്ത് നമുക്ക് വേറെ കുറച്ച് സ്ഥലങ്ങൾ കിട്ടി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് തീർച്ചയായും ആ രീതിയിലോട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. 400 വരും പ്ലാവിനങ്ങൾ, ഒക്കെയും റെഡ് ജാക്ക് തന്നെ. റെഡ് ജാക്ക് എന്നാൽ അസൽ ചോരചുവപ്പൻ പഴം തന്നെ. വെജിറ്റേറിയൻകാരുടെ ഇറച്ചിയാണ് ഈ ചക്കപ്പഴം. പ്ലാവ് വളർന്നു വരുന്നത് കാണാൻ തന്നെ രസം. വിസ്തൃതമായ തടത്തിലാണ് പ്ലാവുകളുടെ നടീൽ. പ്ലാവിൻ തൈകൾ മുളച്ചു വളർന്നാൽ ക്രിസ്മസ് മരത്തിൻ്റെ ആകൃതിയിൽ തന്നെ വരും. ഗുണം 2 കാണാൻ ഭംഗിയുണ്ട്. അതിനു പുറമെ കാറ്റ് പിടിച്ചാലും മറിയില്ല. റെഡ് ജാക്ക് എന്നാൽ ഏറ്റവും നീളം കൂടിയ ചക്കയാണ്. ഉള്ളിലാകട്ടെ മുഴുത്ത് മാംസളമായ ചക്കപ്പഴം. അമ്പഴത്തിനെ അങ്ങനെ കുറച്ച് കണ്ടുകൂടാം. നമ്മുടെ നാട്ടിലെ നാടൻ ചുവയുള്ള പഴമാണ് അമ്പഴം. പരമ്പരാഗതമായി കിട്ടിയ ഒരു വിള തന്നെ. അതുകൊണ്ട് തന്നെ അമ്പഴത്തിൻ്റെ തൈകൾ എങ്ങും ഇടവിളയായി വെച്ചിട്ടുണ്ട്. വാഴയിൽ റോബസ്റ്റ തന്നെ പ്രധാനം. എങ്കിലും ഞാലിപ്പൂവനും പരീക്ഷിക്കുന്നുണ്ട്. ഇടയ്ക്കെങ്ങോ കുയിലിൻ്റെ മണിനാദം കേൾക്കുന്നുണ്ട്. സന്ധ്യയോടടുക്കുംതോറും വാനത്തിൻ്റെ നീലിമ കൂടുന്നുണ്ട്. കിളികളുടെ ശബ്ദം എവിടെയും കേൾക്കാം. മലമുഴക്കി വേഴാമ്പലും പെയിൻറ്റഡ് ബ്രഷ് കോയിലുമൊക്കെ കരയുന്നുണ്ട്. കൃഷിയോടുള്ള ഇടതടവില്ലാത്ത സ്നേഹം അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു അനീഷ്. ബിസിനസ് രംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ അജീഷ് കുമാർ സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം? തീർച്ചയായും സാർ. നമ്മുടെ കേരളം, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ 1965 ഇവിടെ ഘോര വനമായിരുന്നു. ഇവിടെ എക്സ് സർവീസ് എന്ന് വെച്ചാൽ പഴയ മിലിറ്ററിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, എക്സ് സർവീസ് മാൻസിന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അദ്ദേഹം 5 ഏക്കർ വീതം പതിച്ചു കൊടുത്ത സ്ഥലങ്ങളാണ് ഇവിടെ. 1965 വരെ ഇത് വനമായിരുന്നു. അതിനുശേഷം ഈ വനം വെളിപ്പിച്ച് മരം മുറിച്ച് കളഞ്ഞതിന് ശേഷം ആൾക്കാരെല്ലാം ഇവിടെ കൃഷി ചെയ്തു തുടങ്ങി. അന്ന് ഇവിടെ കൃഷി ചെയ്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കരിമ്പും ചോളവും നെല്ലും റാഗിയും ഒക്കെയാണ് ഇവിടെ കൂവയെല്ലാം കൃഷി ചെയ്തത്. അപ്പോൾ ഇവിടെ നല്ല മണ്ണാണ്, ഇതിനുള്ള പൊട്ടൻഷ്യൽ ഉള്ളതാണ്. പക്ഷേ അതിനുശേഷം
പിന്നീടാണ് ഗ്രാജുവലി റബ്ബർ വന്ന് കംപ്ലീറ്റും ഇതിനെ എന്താണ് മോണോ ക്രോപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് വന്ന് എല്ലാവരും മരങ്ങളെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് റബ്ബറിലോട്ട് പോയത്. അതോടൊപ്പം നമ്മുടെ ജൈവ വൈവിധ്യം എന്ന് പറയുന്ന സാധനം അതോടുകൂടി പോയി ഇല്ലതായി. അപ്പോൾ അതിന് നമ്മൾ സാർ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ ബോട്ടണി പഠിച്ച ആളാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ എൻ്റെ ഗുരുദാരന്മാർ പഠിപ്പിച്ചെന്ന എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് നാളെയുള്ള സമൂഹം നാളെയുള്ള തലമുറയോട് ചെയ്തു കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെറിയ രീതിയിൽ, ഇപ്പം നാട് ഒരാൾ നന്നാ, നമ്മൾ സ്വയം നന്നായാലേ ലോകം നന്നാവുള്ളൂ, അല്ലാതെ നമുക്ക് ആരെ ഒരാൾ നന്നാക്കാൻ പറ്റില്ല. നമ്മളാദ്യം നന്നാവണം, നമ്മളിത് കാണിച്ചു കൊടുക്കണം, ഒരു മാതൃക കാണിച്ചു കൊടുക്കണം. നമ്മുടെ മാതൃക കണ്ടിട്ട് നാളെ ആരെങ്കിലും ഒരാൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് അത് ഏറ്റവും വലിയ കാര്യം. അപ്പം അങ്ങയുടെ ഈ മാതൃക പിന്തുടർന്ന് ഒരു വ്യാപാരി ഇതുപോലൊരു സംരംഭത്തിൽ വരികയാണെങ്കിൽ അയാൾക്കും രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടോ? അയാൾക്കും ഇതുപോലെ സാഹചര്യം കിട്ടാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും സാർ. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ ആൾക്കാരുടെയും ചിന്താഗതി വ്യത്യസ്തമാണ്. ഇപ്പം എല്ലാം നമുക്ക് വരുമാനം മാത്രമാണ് അല്ലെങ്കിൽ പണം മാത്രമാണ് എന്നുള്ള സങ്കല്പത്തിലോട്ട് പോവുകയാണെങ്കിൽ അത് പറ്റില്ല. പക്ഷേ അതല്ല, നമുക്കതിൽ കിട്ടുന്ന ഒരു ആനന്ദം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷി, കാരണം നമ്മളെല്ലാം മണ്ണിൽ നിന്ന് വന്ന ആൾക്കാരാണ്, നാളെ നമ്മളെല്ലാം മണ്ണിലോട്ട് പോകുന്ന ആൾക്കാരുമാണ്. മണ്ണിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ മണ്ണ് ഉറപ്പായിട്ടും നമുക്ക് അതിൻ്റെ പ്രതിഫലം നമുക്ക് തന്നിരിക്കും. ഇപ്പം ഈ ഇപ്പം കൃഷി കാണാൻ എത്തുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് സംയോജിതമായി കൃഷി ചെയ്യാം, നല്ലൊരു സ്ഥലമെടുത്ത് കൃഷി ചെയ്യാം എന്നാഗ്രഹിച്ചു വരുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഈ അഭിമുഖമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ ഒരുപക്ഷെ താങ്കളെ കാണാൻ വരും, അങ്ങനെയാണെങ്കിൽ അവർക്കൊരു ഉപദേശം നൽകാൻ കഴിയും. തീർച്ചയായും സാർ. നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ നാടിന് നമ്മൾ നാളെ നമ്മളെല്ലാം ഒരു അടയാളങ്ങളാണ്. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എന്താണ് ഈ വിൻഡോയിൽ നമ്മൾ യൂട്യൂബിലും അല്ലെങ്കിൽ ഇതിലേക്ക് കാണുന്ന ഇതിൽ പോപ്പ്സ് മാത്രമാണ്. നമ്മളിങ്ങനെ വരുന്നു, നമ്മൾ അതുപോലെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. കുമിളുകളാണ് നമ്മൾ. എന്തെങ്കിലും നമുക്ക് നമ്മുടെ അടയാളപ്പെടുത്തലുകൾ നമുക്ക് ഇതുപോലുള്ള ഏതെങ്കിലും രീതിയിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മളെ കൊണ്ട് നമുക്ക് ഈ പ്രകൃതിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ വ്യാപാര മേഖലയിൽ പ്രത്യേകിച്ച് ടിമ്പർ രംഗത്തൊക്കെ നിൽക്കുന്ന പല ആളുകൾക്കും അങ്ങയുടെ ഈ കൃഷിയെക്കുറിച്ച് അറിയാം. തീർച്ചയായും സാർ. എൻ്റെ സുഹൃത്തുക്കൾ നമ്മുടെ സ്വാമിൽ ഞങ്ങളുടെ അസോസിയേഷനുണ്ട്. അസോസിയേഷനിലുള്ള സുഹൃത്തുക്കളിൽ പല മീറ്റിങ്ങുകളും ഞങ്ങളിപ്പോൾ ഇവിടെ വെച്ചാണ് നടത്തുന്നത്. മുമ്പ് ഹോട്ടലുകളിൽ നടത്തിയിരുന്ന മീറ്റിങ്ങുകൾ പലതും ഇവിടെ വെച്ചു. അതായത് ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് തന്നെ ഗെറ്റ് ടുഗെതർ പോലും ഞങ്ങൾ ഇവിടെ വെച്ചാണ് നടത്തുന്നത്. കാരണം എല്ലാവർക്കും ഈ സ്ഥലം ഭയങ്കര അതിമനോഹരമായ അവർക്ക് ഇഷ്ടമാണ്. അവരൊക്കെ എന്താ പറയുക? തീർച്ചയായും സാർ, അവർക്കെല്ലാം ഇഷ്ടമാണ്. ഇനിയിപ്പം എന്താണ് ഈ നമ്മുടെ പച്ചക്കറികളെ കൊണ്ട് അപ്പോൾ അതെല്ലാം വിളവെടുക്കുന്ന സമയത്ത് അവരെല്ലാം പറഞ്ഞു ഞങ്ങളെല്ലാം വിളിച്ച് ഞങ്ങൾക്കെല്ലാം ഓണത്തിനുള്ള പച്ചക്കറി എല്ലാം കൊടുക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ വ്യവസായ സംരംഭത്തിൻ്റെ അധിപനായിരിക്കുമ്പോഴും ഭൂമിയെയും പ്രകൃതിയെയും സ്നേഹിക്കുവാനുള്ള മനസ്സാണ് അജീഷ് കുമാർ കാണിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ വിളംബരമാണ് പാങ്ങോട് വൃന്ദാവനം ഹിൽസിൽ കാണുന്നത്. അങ്ങേക്ക് പ്രത്യേക നന്ദി ഞങ്ങളോട് സഹകരിച്ചു. നമസ്കാരം സാർ. സുന്ദരിയായ ഭൂമിയെ, സുരഭിലയായ ഭൂമിയെ സ്വപ്നഹാര വിഭൂഷിതയാക്കി മാറ്റിയിരിക്കുന്നു അജീഷ്. നേരാം ഭാവുകങ്ങൾ.